പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല കൃപാവരം എന്നുള്ള വിഷയം പശ്ചാത്തലയെല്ലാം കഴിഞ്ഞു ഒന്ന് പത്രോസ് നാലാം അധ്യായത്തിന്റെ പത്താം പത്തും പതിനൊന്നും കഴിഞ്ഞു ഇപ്പം നമ്മൾ റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായമാണ് പഠിക്കുന്നത് റോമ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആൻഡ് കൃപാവരങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് ഈ അധ്യായത്തിൽ ദൈവാത്മാവ് വളരെ എലാബറേറ്റ് ആയിട്ട് ഒരു പശ്ചാത്തലം നൽകുന്നുണ്ട് അതിന്റെ കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ച ശ്രദ്ധിച്ചായിരുന്നു ഹാവിംഗ് സ്റ്റഡീഡ് ആൻ ഇൻട്രൊഡക്ഷൻ ടു സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആൻഡ് ഓൾസോ ഹാവിംഗ് കവേർഡ് ഫസ്റ്റ് പീറ്റർ ഫോർ ടെൻ ആൻഡ് ഇലവൻ വി ഹാവ് നൗ കം ടു റോമൻസ് ചാപ്റ്റർ ട്വൽവ് വിച്ച് ഹാസ് ആൻ എലാബറേറ്റ് ഇൻട്രൊഡക്ഷൻ ടു സ്പിരിച്വൽ ഗിഫ്റ്റ്സ് Surprisingly or not surprisingly, before that elaborate introduction to gifts, this chapter gives an elaborate interpretation to spiritual change that has to take place in our life because the recognition and the use of spiritual gifts is not automatic. In our Christian life, there is nothing that is automatic or instant instant we only have salvation and 40 or so many things related to salvation that we obtain after that nothing is instantaneous everything takes works and the fastest of them is the filling of the spirit as i mentioned in the last class when we confess our sins our uh, sins are forgiven അവർ സിൻസ് അവർ ഫോർ ഗവൺ ആൻഡ് കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് റെസ്റ്റോർഡ് ആൻഡ് ദാറ്റ് ഈസ് ഫീലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നതിന് മുൻപ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ള വിഷയത്തെ കുറിച്ച് ദൈവവചനം വളരെ എലാബറേറ്റ് ആയിട്ട് പറയുന്നു അതിനൊരു കാരണമുണ്ട് അതിൻ്റെ കാരണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാതെ നമ്മുടെ കൃപാവരങ്ങളെ വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല ആ ഒരു ചേഞ്ച് നമ്മൾ വന്നിരിക്കണം അപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ ആ കാര്യം പറഞ്ഞു അതിലെ കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മളെ ദൈവാത്മാവ് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം ഒരു മിനിറ്റ് ഒന്ന് നമ്മുടെ ശരീരങ്ങളെ ഒരു ജീവയാഗമായിട്ട് അർപ്പിക്കണം രണ്ട് നമ്മുടെ മനസ്സ് പുതുക്കപ്പെടണം അങ്ങനെ രൂപാന്തരപ്പെടണം അങ്ങനെ നമ്മുടെ ശരീരങ്ങളെ ഒരു ജീവയാഗമായിട്ട് അർപ്പിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ ദൈവേഷ്ടം നമ്മൾ അനുഭവത്തിൽ കൂടെ വളരെ വ്യക്തമായിട്ട് അറിയും ദൈവേഷ്ടം അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്ന കൃപാവരങ്ങളെ മനസ്സിലാകും കാരണം കൃപാവരങ്ങളെ മനസ്സിലാക്കുന്നത് ദൈവ ഇഷ്ടം അറിയുന്നതിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ അങ്ങനെ കൃപാവരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ ആ അധ്യായം തീരുന്നില്ല നേരെ മറിച്ച് കൃപാവരങ്ങളെ നമ്മൾ പോഷിപ്പിക്കണം അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രമീകൃതമായിട്ട് നടക്കണം അങ്ങനെ നടന്നെങ്കിൽ മാത്രമേ കൃപാവരവ് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് ദൈവാത്മാവ് ഒരു പശ്ചാത്തലം തന്നിട്ടാണ് നമ്മൾ കൃപാവര എന്നുള്ള വിഷയം ദൈവാത്മാവ് നമുക്ക് തരുന്നത് ഇവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവാത്മാവ് തന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ ഇതിന് മുൻപ് പല പ്രാവശ്യം പറഞ്ഞതുപോലെ ഇത് ഒരു ജസ്റ്റ് ഒരു ബൈബിൾ ക്ലാസ് അല്ല ഇത് ബേസിക്കലി ഒരു ബൈബിൾ സ്കൂൾ ക്ലാസ്സിന്റെ ഒരു ബൈബിൾ ക്ലാസ്സിന്റെ ഇടയ്ക്കുള്ള ഹെവി ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആണ് അതുകൊണ്ട് പ്രധാന വിഷയം പറഞ്ഞു പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിശ്വാസികൾ അറിയേണ്ട ചില വിഷയങ്ങളിലൂടെ ഞാൻ പറഞ്ഞു പോകുക എന്ന് ഓർപ്പിക്കട്ടെ ആസ് ഐ സെഡ് ദ സ്ക്രിപ്ചർ കംസ് ടു സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഓൺലി ഇൻ വേഴ്സ് ത്രീ ബട്ട് ഇൻ ദ ഫസ്റ്റ് ടു വേഴ്സസ് ഇറ്റ് റിമൈൻസ് ദസ് that first of all we have to dedicate our bodies and then we, we have to renew our mind and then we have to be transformed then we, then only we can know the will of god and then only as part of the will of god we can discover our spiritual gifts and after discovery only we can nurture and use our spiritual gifts so all this background is necessary and many of us are not able to use our spiritual gifts because we don't undergo these changes നൌ വി കം ടു വേഴ്സ് സെവൻ വേഴ്സ് ത്രീ ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ ഈ ക്ലാസ്സസ് എടുക്കുമ്പം അല്ലെങ്കിൽ ഡോക്ടർ സനീഷ് ചെറിയാൻ ക്ലാസ്സസ് എടുക്കുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്ന രണ്ട് പദപ്രയോഗങ്ങളുണ്ട് തിരുവെഴുത്ത് ഇങ്ങനെ സംസാരിക്കുന്നു പരിശുദ്ധാത്മാവ് ഇങ്ങനെ സംസാരിക്കുന്നു എന്നാൽ ഇന്ന് നമ്മുടെ പുൽപിറ്റ്സിൽ സാധാരണ കേൾക്കുന്ന ഒരു യൂസേജ് പൗലോസിങ്ങനെ സംസാരിക്കുന്നു പത്രോസിങ്ങിനെ സംസാരിക്കുന്ന എന്നാണ് ഇത് രണ്ടും ഒന്നല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത് പൗലോസോ പത്രോസോ അല്ല അവരെ ദൈവം ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഉപയോഗിച്ചെങ്കിലും ദൈവവചന എടുത്ത് പഠിപ്പിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുമ്പോൾ ആവർത്തിച്ച് പൗലോസും പത്രോസും പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ വരുന്ന ഒരു ഐഡിയ ഇത് ദൈവാത്മാവല്ല മനുഷ്യനാണ് നമ്മളോട് സംസാരിക്കുന്നത് ഇത് വളരെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ഗൗരവമേറിയ വിഷയമാണ് കാരണം ഇങ്ങനെ നമ്മൾ പുൾപിറ്റ്സിൽ നിന്ന് പഠിപ്പിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ സീരിയസ് ആണ് ഒരു പ്രത്യാഘാതം ഞാൻ പറയട്ടെ ഈ സ്കൂൾസിനെ ഒക്കെ അക്രെഡിറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമുണ്ട് എ ടി എ ഒരു കാലത്ത് പത്തനംതിട്ട ബൈബിൾ സ്കൂൾ അവരുമായിട്ട് അക്രെ അക്രെഡിറ്റഡ് ആയിരുന്നു ഇപ്പം അല്ല അതിന്റെ അക്രെഡിറ്റേഷൻ ജനറൽ ബോഡി മീറ്റിംഗിന്റെ ബാംഗ്ലൂറിൽ ഞാൻ ചെന്നപ്പോൾ ഒരു ദിവസം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം മറ്റേതോ ഒരു ബൈബിൾ സ്കൂളിൽ നിന്ന് വന്ന ഒരു സ്ത്രീയാണ് അവിടെ പഠിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയാ ഒരു മുപ്പത്തഞ്ചു വയസ്സ് കാണും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവള് കൂടിരുന്ന ആളുകളോട് ഞങ്ങൾ ഞങ്ങളൊരു ഡൈനിങ് ടേബിളിലായിരുന്നു കൂടിരുന്ന ആളുകളോട് പറഞ്ഞു അത് പൗലോസ് പൗലൗസ് സ്ത്രീവിരുദ്ധനായിരുന്നു അല്ലെ സ്ത്രീവിരോധിയായിരുന്നു അതുകൊണ്ടാണ് സ്ത്രീകള് സഭയിൽ സംസാരിക്കരുത് എന്ന് എഴുതി വെച്ചിട്ട് പോയത് പൗലോസ് സ്ത്രീ വിരോധിയായത് കൊണ്ടാണ് സ്ത്രീ സഭയിൽ സംസാരിക്കരുതെന്ന് എഴുതി വെച്ചിട്ട് പോയത് തിരുവഴുത്ത് പറയുന്നെന്നല്ല പറയുന്നത് പൗലോസ് ചെറുപ്രായം തൊട്ട് ഇത് പൗലോസിന്റെ വചനമാണ് ഇത് പത്രോസിന്റെ വചനമാണ് ഇത് യാക്കോബിൻ്റെതാണെന്ന് സൺഡേ സ്കൂളിലും സഭാ പുൾപ്പിറ്റലും പഠിപ്പിച്ചു കഴിഞ്ഞ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ദൈവവചനത്തെ ദൈവവചനമായിട്ടല്ലേ പരിശുദ്ധാത്മാവിന്റെ വചനമായിട്ട് അവർക്ക് കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംസാരം വരുന്നത് ഐ വാസ് ടോക്കിംഗ് ഓഫ് എ വെരി ഇമ്പോർട്ടൻറ്റ് സബ്ജെക്ട് ജസ്റ്റ് എ ഫ്യൂ മിനിറ്റ്സ് അഗോ ഐ സേഡ് ഹോൾ ഈ സ്പിരിറ്റ് സീസ് ലൈക്ക് ദിസ് ഇൻ റോമൻസ് ചാപ്റ്റർ ട്വൽവ് ആസ് മെനി ഓഫ് യു മൈറ്റ് ഹാവ് ആൾറെഡി നോട്ടീസ്ഡ് വെൻ ഡോക്ടർ സനീഷ് ചൊറിയാൻ ആൻഡ് വെൻ ഐ സ്പീക്ക് We frequently use phrases like, the Holy Spirit speaks, or God's holy word speaks like this. Unfortunately, usages like, Peter speaks this way, Paul speaks this way, is very common among us. And when we hear that from childhood up to the pulpit, we start thinking, this is Paul's word, this is Peter's word, and not God's word. ഞാൻ ഉടനെ ആ പെൺകുട്ടിയോട് ഞങ്ങൾ ഒരു ഡൈനിങ് ടേബിളിലായിരുന്നില്ലേ ഞാൻ കുറച്ച് സീനിയർ ആയിരുന്നോണ്ട് വളരെ ബഹുമാനത്തോടെയാണ് എന്നോട് സംസാരിച്ചിരുന്നത് ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു ബിബ്ലിയോളജി എന്ന് ആ സാറേ പഠിച്ചിട്ടുണ്ട് ആ ബി ടി എച്ചിന് പഠിച്ചപ്പോഴും എം ടി എച്ചിന് പഠിച്ചപ്പോഴും ഒക്കെ ബിബ്ലിയോളജി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു മറു ചോദ്യം ചോദിച്ചു അതായത് പൗലോസിന്റെ വചനാണെന്നോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ എഴുതപ്പെട്ട വചനമാണോ അപ്പൊ അവിടെ പ്രശ്നം വന്നത് യേസ് എന്ന് പറഞ്ഞാല് പിന്നെ അവള് പറഞ്ഞ തെറ്റാന്ന് മനസ്സിലാകും അല്ലെ തെളിയും എന്നാൽ ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അല്ലെ ഇതിന് കുറെ ഒക്കെ മനുഷ്യന്റെ ആശയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫിലിയേഷൻ ഉള്ളവർക്ക് അങ്ങനെ പറയാൻ പെർമിഷൻ ഇല്ല ഫൈനലി അവള് മറുപടി പറയാതെ കുറെ നേരം അന്നും ഇരുന്നു ഞാൻ ഓർപ്പിക്കട്ടെ ഇത് പരിശുദ്ധാത്മാവിന്റെ വചനമാണെന്നോ ദൈവത്തിന്റെ വചനമാണെന്നു പറയുന്നതും പത്രോസ് എന്നത് പറയുന്നു പൗലോസ് എന്നത് പറയുന്നത് തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ആസ് ഐ വാസ് സേയിങ് വെൻ വി സേ ദിസ് ഇസ് ഹോളി സ്പിരിറ്റ്സ് വേർഡ് ഓർ ഗോഡ്സ് വേർഡ് ദാറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം സേയിങ് ദർ സേസ് ദിസ് പോൾ സേയ്സ് ദിസ് പ്ലീസ് ഇറ്റ് ഈസ് നോട്ട് പീറ്റർ ഇറ്റ് ഈസ് നോട്ട് പോൾ ഇറ്റ് ഈസ് ഹോളി സ്പിരിറ്റ് ആൻഡ് ഡ്രോപ്പ് ദാറ്റ് കൈൻഡ് ഓഫ് യൂസേജസ് ഫ്രോം യുവർ ക്രിസ്ത്യൻ വൊക്കാബിലറി മലയാളത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു എങ്കിലേ അതിൻ്റെ പഞ്ച് മനസ്സിലാകത്തുള്ളൂ എൻ്റെ ഫാദർ എൻ്റെ കൂടെ ഈ വീട്ടിൽ തന്നെ ഉണ്ട് ഫാദറിനെ ഞങ്ങൾ പപ്പ എന്നാണ് പറയുന്നത് മലയാളികൾ പപ്പ എന്ന് പറയും അച്ഛൻ എന്ന് പറയും അപ്പൻ എന്ന് പറയും അപ്പച്ചൻ എന്ന് പറയും ഈ പദങ്ങളെല്ലാം പിതാവിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്നാൽ മലയാള ഭാഷയിൽ തന്നെ പിതാവെന്നുള്ളതിന് തന്തെന്നുള്ള വാക്കുമുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് അവരവരുടെ പിതാവിനെ കുറിച്ച് പറയുമ്പോൾ തന്ത എൻ്റെ കൂടെ വീട്ടിലുണ്ടെന്ന് പറയാത്തത് രണ്ടിൻ്റെ അർത്ഥം ഒന്നാന്നല്ലോ രണ്ടിൻ്റെ അർത്ഥം ഒന്നാന്നെങ്കിലും കേൾക്കുന്ന ശ്രവിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ രണ്ടിൻ്റെ ഇമ്പാക്റ്റ് ഒന്നല്ല ആ പിതാവെന്നുള്ള വ്യക്തിക്ക് കൊടുക്കുന്ന ബഹുമാനം ഈ രണ്ട് പദങ്ങൾ ഒരു രീതിയിലല്ല ബഹുമാനം കൊടുക്കുന്നത് സോ നമ്മൾ യൂസ് യൂസ് ചെയ്യുന്ന പദങ്ങൾക്ക് വളരെ വാല്യൂ ഉണ്ട് ദൈവജനത്തോടെ എൻ്റെ പ്രത്യേക അഭ്യർത്ഥന പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് ഈ ദൈവവചന ശ്രവിക്കുന്നതിൽ പലർ ടീച്ചിങ് മിനിസ്ട്രി ഉള്ളവരാണ് അവരോട് എൻ്റെ അഭ്യർത്ഥനയാണ് പത്രോസ് പറയുന്നു പൗലോസ് പറയുന്നു യാക്കോബ് പറയുന്നു ഇങ്ങനുള്ള പദപ്രയോഗങ്ങൾ നമ്മുടെ സംസാര ഭാഷയെ സംസാരത്തിൽ നിന്ന് മാറണം ദൈവാത്മാവ് പറയുന്നു എന്ന് തന്നെയാണ് നമ്മൾ പറയ പറയേണ്ടത് അല്ലെ ദൈവവചനം പറയുന്നോ അല്ലെങ്കിൽ ദൈവവചനത്തിൽ ഇന്ന രീതിയിൽ നമ്മൾ കാണുന്നു എന്ന് വേണം സംസാരിക്കുന്നത് പ്ലീസ് റിമെമ്പർ യൂസേജസ് ലൈക്ക് ഓൾ ഈ സ്പീക്കിംഗ് പീറ്റർ ഈ സ്പീക്കിംഗ് ഷുഡ് ഗോ പ്ലീസ് റിമെമ്പർ ഇൻ എവ്രി ലാംഗ്വേജ് ദർ ആർ യൂസേജസ് വിച്ച് ആർ ഗുഡ് യൂസേജസ് വിച്ച് ആർ ബാഡ് ബാഡ് യൂസേജസ് ക്രിയേറ്റ് ഡിസ്റസ്പെക്ട് ഇൻ അവർ ഹാർട്ട്സ് സോ ഡോൺ യൂസ് ദീസ് വേർഡ്സ് അത്രയും മനസ്സിലായി കഴിഞ്ഞ് നമുക്ക് തിരിച്ച് നമ്മുടെ സ്റ്റഡിയിലോട്ട് വരാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പോകുക എന്ന് ഓർപ്പിക്കട്ടെ റോമ ലേഖനം പന്ത്രണ്ടിന്റെ ഒന്നും രണ്ടിൽ നമ്മുടെ ജീവിതത്തിൽ കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നതിന് മുൻപ് വരേണ്ട കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞ് പന്ത്രണ്ടിന്റെ മൂന്നിലാണ് കൃപാവരങ്ങളെ കുറിച്ച് ഡയറക്ട്ലി സംസാരിച്ചു തുടങ്ങുന്നത് എന്നാ അവിടെയും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പശ്ചാത്തലമുണ്ട് റോമർ പന്ത്രണ്ടിന്റെ മൂന്ന് ഭാവിക്കേണ്ടത് റോമൻസ് ട്വൽ ത്രീ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരാതെ ദൈവ അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തനോടും ഓർപ്പിക്കുന്നു ഇതിലെ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ചിലത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അതിൽ ഒന്നാമത്തെ എടു എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന എനിക്ക് ലഭിച്ച കൃപയാൽ കൃപാവരങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഈ ലേഖനം എഴുതി നമുക്ക് നൽകുവാൻ വേണ്ടി പ്രേരിപ്പിച്ച പൗലോ സപ്പോസ്തലൻ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം എനിക്ക് ലഭിച്ച കൃപയാൽ ഈ ദൈവവചന എഴുതാൻ വേണ്ടി പരിശുദ്ധാത്മാവ് മനുഷ്യരെ ഉപയോഗിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങൾ എടുത്തു പറയാൻ വേണ്ടി പരിശുദ്ധാത്മാവ് അവർക്ക് പ്രേരണ നൽകി കാരണം ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ലഭിച്ച അരുളപ്പാടുകൾ മനുഷ്യർക്ക് ഏൽപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അവരെ കൊണ്ട് പറയിപ്പിച്ചാൽ കേൾക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് വിഷയം മനസ്സിലാകും അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ പൗലോ സപ്പോസലൻ എഴുതിയത് എനിക്ക് ലഭിച്ച കൃപയാൽ ദ ഫസ്റ്റ് ഫ്രേസ് ദാറ്റ് ഐ വോണ്ട് ടു ബ്രിങ് ടു യുവർ അറ്റൻഷൻ ഈസ് ദ ഗ്രേസ് ഗിവൺ അൺ ടു മീ പ്ലീസ് റിമെമ്പർ ഗോഡ് ദ ഹോളി സ്പിരിറ്റ് യൂസ്ഡ് മെൻ ടു റൈറ്റ് ദ സ്ക്രിപ്ചർ ആൻഡ് ദർ ഫോർ ഫ്രം ടൈം ടു ടൈം നോട്ട് എവറി From time to time, God the Holy Spirit motivates them or gives them the inspiration of the Holy Spirit to pick up things from their personal lives and illustrate it, not randomly, but according to the guidance given by the Holy Spirit. So, according to that guidance, the scripture says about, speaks about St. Paul's life, according to the grace given unto me.

എഴുത്തുകാരനിൽ കൂടെ ആദ്യമായിട്ട് എംഫസൈസ് ചെയ്യുന്ന കാര്യം കൃപ ആ കൃപയിലാണ് നമുക്ക് അല്ലെ ആ കൃപയുടെ കാരണം കൊണ്ടാണ് കൃപാവരം നൽകപ്പെട്ടത് ഇന്ന് കൃപാവരങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം എല്ലാവരും ഓർക്കേണ്ട കാര്യം ആരും മറക്കാൻ പാടില്ലാത്ത കാര്യം കൃപാവരം ദൈവത്തിന്റെ കൃപയാണ് ഇത് ചുമ്മാതെ മറ്റുള്ളവരോട് വാദപ്രതിവാദം നടത്താനും വാദപ്രതിവാദത്തിൽ അവരെ തോൽപ്പിക്കുവാനും അങ്ങനെ ചെയ്യാനുള്ള വിഷയമല്ല കൃപാവരം ചില വേർപാടുകാർക്ക് കൃപാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതെ വാദപ്രതിവാദം ചെയ്യാനുള്ള വിഷയങ്ങളാ പ്രത്യേകിച്ച് പിന്തിക്കോസ്തുകാരോട് അതിനല്ല ദൈവവചനം നമുക്ക് കൃപാവരം നൽകിയിരിക്കുന്നത് തന്നെയല്ല വാദപ്രവാ വാദപ്രതിവാദം തിരുവഴുത്തിൻ്റെ രീതിയല്ല തിരുവഴുത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഓരോ ബൈബിൾ ടീച്ചർ തനിക്ക് ദൈവം നൽകിയ കൃപക്കനുസരിച്ച് തിരുവെഴുത്ത് വായിച്ച് പഠിച്ച് ദൈവാത്മാവ് ആ വ്യക്തിക്ക് കൊടുത്ത പ്രകാശത്തിനനുസരിച്ച് ദൈവജനത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കണം അങ്ങനെ അവതരിപ്പിപ്പിക്കുമ്പോൾ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം ചോദിച്ചാൽ അതിന് യുക്തിയുക്തമായിട്ടും തിരുവഴുത്തിന്റെ വെളിച്ചത്തിലുള്ള മറുപടി നൽകണം അല്ലാതെ വാദപ്രതിവാദം ദൈവവചനത്തിന്റെ രീതി അല്ല ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ലൈറ്റ് ഉണ്ടാകത്തില്ല ഉള്ള പ്രകാശം കൂടെ കെട്ടുപോകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്ലീസ് റിമെമ്പർ The, when the scripture talks of spiritual gifts, the first thing which the scripture emphasizes is that it is grace. For many of us, spiritual gifts are a subject of debate, particularly with Pentecostals. Please remember, biblical subjects are not for debate, they are for devout study and gathering of information.

ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് കാരിസ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അപ്പം ആ ഈ കൃപാവരങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ബ്രദേഴ്സ് നമ്മൾ വളരെ താഴ്മയോടെ വേണം ആ വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ കൃപാവരങ്ങളൊന്നും നമ്മുടെ കഴിവും കൊണ്ടല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കിനി മുന്നോട്ട് പോകാം അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് ഭാവിക്കുന്നതിനും മീതെ ഭാവിച്ച് ഉയരാതെ നോട്ട് ടു തിങ്ക് ഓഫ് ഹിംസെൽഫ് മോർ ഹൈലി ദാൻ ഹി ഓട്ട് ടു തിങ്ക് അങ്ങനെ തിരുവഴുത്ത് പറയാൻ കാരണം എന്താ സാധാരണ നമ്മള് കൃപാവരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും കൈകാര്യം ചെയ്യാറില്ല ഞാൻ ഓർപ്പിച്ചതുപോലെ എങ്ങനെങ്കിലും അങ്ങോട്ട് വേർപാടുകാരും പെന്തികോസ്തുകാരും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് സ്ഥാപിച്ച് അവരെ കുറച്ച് കുറ്റം പറഞ്ഞ് എങ്ങനെങ്കിലും കൃപാവരങ്ങളെക്കുറിച്ച് നാല് വാക്ക് പറഞ്ഞിട്ട് ആ വിഷയം അവസാനിപ്പിക്കുന്നതാണ് നമ്മുടെ ഇടയ്ക്ക് സാധാരണ കണ്ടുവരുന്ന രീതി അതുകൊണ്ട് കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാവിക്കേണ്ടതിനു മീതേ ഭാവിക്കാതെ എന്ന് തിരുവെഴുത്ത് കൃപാവരങ്ങളുടെ ഇൻട്രൊഡക്ഷനായിട്ട് പറയുന്നത് നമ്മൾ മറന്നു പോകുന്നു കുറിച്ച് പറയുമ്പോൾ ആദ്യമേ ഭാവിക്കുന്നതിന് ആദ്യമേ ആ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുതെന്ന് തിരുവഴുത്ത് പറയുന്നതിന് ഒരു സീരിയസ് കാരണമുണ്ട് ഈ കൃപാവരങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നിക്ഷേപമാണ് ആ നിക്ഷേപം മനസ്സിലായി കഴിയുമ്പോൾ ആ നിക്ഷേപത്തെക്കുറിച്ച് അഹങ്കരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ അഹങ്കരിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള ധാരാളം ആളുകളെ കാണുകയും അവരുമായിട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ട് പ്രാർത്ഥനയുടെ കൃപാപരമുള്ളവരെ പ്രാർത്ഥിക്കുന്നതിൽ അഹങ്കരിക്കുന്നു സ്റ്റേജിൽ കയറി പ്രീച്ചിങ്ങിന് ഗിഫ്റ്റ് ഉള്ളവർ അതിനെക്കുറിച്ച് അഹങ്കരിക്കുന്നു ദൈവം തന്ന ഓരോ രീതിയിലുള്ള കുറിച്ച് അഹങ്കരിക്കുന്നത് ഞാൻ റെഗുലറായിട്ട് കാണാറുണ്ട് അത് എൻ്റെ ജീവിതത്തിലും കടന്നു വരാൻ നിങ്ങളുടെ ജീവിതത്തിലും കടന്നു വരാൻ ആർക്കും അതിൽ നിന്നൊരു വാക്സിനേഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ദ സ്ക്രിപ്ചർ സേയ്സ് നോട്ട് ടു തിങ്ക് ഓഫ് ഹിംസെൽഫ് മോർ ഹൈലി ദാൻ ഹി ഓട്ട് ടു തിങ്ക് വൈ ബിക്കോസ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് Are an investment made by God. And since God made an investment, it is capital. It is spiritual capital. And capital, the moment a person understands, can make him proud. That is why scripture says don't think yourself more highly than he ought to think. Malayalatil namakariyam allo alpene arthangitiala. ആധുനിക മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അല്പനെ ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയിലും കൂടെ പിടിക്കും ആത്മീക കൃപാവരങ്ങൾ ഇതുപോലെ തന്നെയാണ് ഈ ആത്മീക ജീവിതത്തിൽ അല്പന്മാരായ നമ്മൾ എല്ലാരും അല്പന്മാരാണ് നമ്മളിൽ ചിലരെങ്കിലും ആ കൃപാവരങ്ങളെ കുറിച്ച് വലിയ അങ്ങ് എക്സാജുറേറ്റ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഈ പുൽപ്പിറ്റിലുള്ള ശുശ്രൂഷകൾ അതുപോലെ ഈ മനുഷ്യരുടെ മുൻപിൽ നിന്നുള്ള ശുശ്രൂഷകൾ നമ്മളെ അഹങ്കാരം നിറയ്ക്കാൻ വേണ്ടി ആ നമ്മുടെ അതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ മനസ്സിൽ അഹങ്കാരം നിറയാൻ സാധ്യതയുണ്ട് അങ്ങനെ അഹങ്കാരം നിറഞ്ഞു കഴിയുമ്പോൾ അൽപ്പന് ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവരോട് ഇടപെട്ട് തുടങ്ങും എന്നുള്ളത് മനസ്സിലാക്കണം അതുപോലെ തന്നെ ആ അങ്ങനെ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട് വലിയ പ്രാർത്ഥനാ വരമുണ്ടെന്ന് അവകാശപ്പെടുന്ന പല ആളുകളെ കുറിച്ച് അറിയാം അവരെ വളരെ വ്യക്തമായിട്ട് അവരുടെ മാസികയിൽ എഴുതിയ കാര്യങ്ങളാണ് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ നിങ്ങളുടെ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ ആയിരം രൂപ ഒരു പ്രാർത്ഥന പതിനായിരം രൂപ ഒരാഴ്ച പ്രാർത്ഥന ഒരു ലക്ഷം രൂപ ഞങ്ങളെടുത്ത് ഫിക്സഡ് ഡിപ്പോസിറ്റിലിട എവ്രിഡേ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇത് ദൈവത്തിന്റെ കൃപയാണെന്ന് മനസ്സിലാക്കുന്നതിന് പകരം സമൂഹത്തിൽ എനിക്ക് ആത്മീക സമൂഹത്തിലുള്ള സ്വാധീനം ദൈവം നൽകിയതാണെന്ന് മനസ്സിലാക്കാതെ അഹങ്കരിച്ച് മനുഷ്യനെയും ദൈവത്തെയും ചൂഷണം ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ കൃപാവരങ്ങൾ ഈ രീതിയിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് ദൈവം ഓർപ്പിക്കുന്നു ഇഫ് വി ഹാവ് എ വെരി ഷോയി ഗിഫ്റ്റ് ദർ ഇസ് എവറി പോസിബിലിറ്റി ദാറ്റ് വി വുഡ് ബി ഫിൽ വിത്ത് പ്രൈഡ് ആൻഡ് വി മേ ഇവൻ സ്റ്റാർട്ട് എക്സ്പ്ലോയിറ്റിംഗ് പീപ്പിൾ ആൻഡ് ഓൾസോ എക്സ്പ്ലോയിറ്റിംഗ് ഗോഡ് ട്രൈ ടു എക്സ്പ്ലോയിറ്റ് ഗോഡ് ഐ മീൻ ഐ നോ അബൌട്ട് എ പേഴ്സൺ ഹൂ വെരി ക്ലിയർലി ഡിക്ലെയർഡ് ഡു യു വാണ്ട് മീ ടു പ്രേ ഫോർ യുവർ ചൈൽഡ് സെൻ തൗസൻഡ് റുപ്പീസ് ഐ പ്രേ വൺസ്

അധികം ഭാവിക്കരുത് എന്ന് ദൈവവചനം വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു സോ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ ഈ കാര്യം ഓർത്തിരിക്കണം അത് കഴിഞ്ഞ് തിരുവഴുത്ത് ഓർപ്പിക്കുന്നത് ഈ നമ്മൾ റോമലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യമാണ് ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ദ നെക്സ്റ്റ് ഫ്രേസ് ഈസ് ഗോഡ് ഹാസ് ഡെൽറ്റ് ടു എവറി മാൻ ദ മെഷർ ഓഫ് ഫെയ്ത് ഇവിടെ വിശ്വാസം എന്നുള്ള വാക്ക് ഗ്രീക്കിലെ പിസ്റ്റിസ് എന്നുള്ളൊരു വാക്കാണ് പുതിയ നിയമത്തിൽ ഇരുന്നൂറ്റി അൻപതോളം പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്ക് ഒന്നിലധികം അർത്ഥത്തിൽ തിരുവഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ കാരണം കൊണ്ട് ദൈവം നമുക്ക് തന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആക്ച്വലി കൃപാവരങ്ങളെ കുറിച്ച് നാം തിരുവഴുത്ത് കംപ്ലീറ്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ദൈവം നൽകുന്ന കൃപാവരങ്ങൾ എല്ലാ വിശ്വാസികൾക്കും ലഭിക്കുന്നു എന്നാൽ ചില വിശ്വാസികൾക്ക് അവർക്ക് ദൈവ ആശ്രയവും ദൈവവിശ്വാസവും അധികം ഉള്ളത് കൊണ്ട് അവർക്ക് പലപ്പോഴും മറ്റുള്ളവരെക്കാൾ കൂടുതൽ കൊടുക്കപ്പെടാൻ സാധ്യതയുണ്ട് ബെസ്റ്റ് എക്സാമ്പിൾ പത്ത് താലന്തുണ്ടായിരുന്നവന് ഒരെണ്ണം കൂടെ കൊടുക്കപ്പെട്ടു എന്നിട്ട് കർത്താവ് തന്നെ പറഞ്ഞു പറഞ്ഞുള്ളവന് ഇനിയും കൊടുക്കും ഇല്ലാത്തവൻ അവൻ്റെയിൽ നിന്നുള്ളത് എടുക്കപ്പെടും അതുപോലെ താലന്തിൻ്റെ ഉദാഹരണം പറഞ്ഞപ്പം അതിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തന് അവനവന്റെ കഴിവിനനുസരിച്ച് കൊടുത്തെന്ന് സോ കൃപരങ്ങൾ ദൈവം തന്റെ കൃപയിൽ നൽകുന്നതാണ് അതിൽ നമ്മുടെ കഴിവൊന്നും ഇല്ലെങ്കിലും ദൈവവിശ്വാസം കൂടുതലുള്ള വ്യക്തിക്ക് അത് അധികം ഉപയോഗിക്കാൻ സാധിക്കും അതുകൊണ്ട് അധികം ഉപയോഗിക്കാൻ കഴിവുള്ള ആളിനധികം നൽകപ്പെടും ആ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ദൈവ അവൻ അവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ ആക്ച്വലി വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ പങ്കിട്ടതുപോലെന്ന് അതിന്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ അങ്ങനെയല്ല വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് പങ്കിട്ടു എന്നാണ് അത് ആ അപ്പൊ വിശ്വാസികളായ നാം ഈ വിഷയം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ആ അവിടെ ആ മത്തായി സുവിശേഷം ഇരുപത്തിയഞ്ചിന്റെ പതിനഞ്ചിലാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ ഓരോരുത്തരും അവൻ അവന്റെ കഴിവിനനുസരിച്ച് തന്നെ ആ മലയാളത്തിൽ അതിങ്ങനാണ് ഒരുവൻ അഞ്ച് താലന്ത് ഒരുവന് മത്തായി ഇരുപത്തിയഞ്ചിന്റെ പതിനഞ്ച് മാത്യൂസ് ട്വന്റി ഫൈവ് ഫിഫ്റ്റീൻ ഒരുവൻ അഞ്ച് താലന്ത് ഒരുവൻ രണ്ട് ഒരുവൻ ഒന്ന് ഇങ്ങനെ ഓരോരുത്തരും അവൻ അവൻ്റെ പ്രാപ്തി പോലെ എന്ന് ദൈവവചനം പറയുന്നു അപ്പൊ ഈ വാക്യങ്ങളെല്ലാം കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാകും ദൈവാത്മാവ് തൻ്റെ കൃപക്കനുസരിച്ച് നമുക്ക് കൃപാവിധങ്ങൾ നൽകുന്നെന്നുള്ളത് സത്യമാണെങ്കിലും നമ്മുടെ വിശ്വാസത്തിന്റെ അളവിനുസരിച്ച് നമുക്ക് എക്സ്ട്രായും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിശ്വാസം ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് അവന് കൊടുത്തതുപോലെ എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട് വിശ്വാസികൾ ഈ വിഷയം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം നമ്മൾ ധൂർത്തടിച്ച് നമ്മുടെ കയ്യിലുള്ള മൂലധനം പാഴാക്കുന്നവരാണെങ്കിൽ നമ്മുടെ ബേസിക് നേച്ചർ ആൻഡ് ടെൻഡൻസി അതാണെങ്കിൽ ദൈവം അധികം ഒന്നും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ സാധ്യതയില്ല നിങ്ങൾ ചോദിച്ചെന്നിരിക്ക അങ്ങനെയുള്ള ആളുകളുണ്ടോ യെസ് അങ്ങനെയുള്ള ആളുകളുണ്ട് ആൻഡ് നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് അത് വ്യക്തമായിട്ട് അറിയാം അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് Examples two history, It's it says according to the measure of faith. Please remember, some people are going to waste it, some people are going to use it. So, those who are going to use it will definitely be given more. And here, I want to tell you something about the spending habits of people. He, മനുഷ്യരുടെ സ്പിൻഡിങ് ഹാബിറ്റ്സ് അതിനെക്കുറിച്ച് നല്ല ഒത്തിരി ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് വിശ്വാസികളായ നാം നമ്മുടെ ലോക ജീവിതവും നമ്മുടെ ആത്മീയ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയട്ടെ ഇന്ന് ലോകത്തിൽ രണ്ട് ശതമാനം ആളുകളുടെ കയ്യിലാണ് ലോകത്തിലുള്ള സമ്പത്ത് ഓൾമോസ്റ്റ് എല്ലാം ബാക്കി രണ്ട് ശതമാനം ആളുകളുടെ ലോകത്തിലുള്ള തൊണ്ണൂറ്റിയെട്ട് ശതമാനം സമ്പത്തുണ്ട് ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളുടെ ലോകത്തിലുള്ള രണ്ട് ശതമാനം സമ്പത്തേ ഉള്ളൂ അതിനെക്കുറിച്ച് സാധാരണ ആളുകൾ പഠിപ്പിക്കുന്നത് അത് ധനീകന്മാരെ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ശരിയോ തെറ്റോ എന്നറിയാൻ വേണ്ടി പല സോഷ്യോളജിക്കൽ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട് അതിലൊരു ഗവേഷണത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ ഇന്ന് ലോകത്തിലുള്ള സകല ലോക മനുഷ്യർക്കും അവർക്ക് ഓരോ ദിവസം അവർ ആർജിക്കുന്നത് അവരെങ്ങനെ ചിലവാക്കുന്നു ഓരോരുത്തർക്ക് ഓരോ ഹാബിറ്റ് ഉണ്ട് ചിലർ അതിൽ നിന്ന് ഒരു അമൗണ്ട് മാറ്റി വെക്കും ബാക്കി ചിലവഴിക്കും ചിലരെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടൂടെ ബ്ലേഡിൽ നിന്ന് കടമെടുത്തോണ്ട് വന്നിട്ട് മൂന്ന് ചിലവാക്കും അങ്ങനെ മനുഷ്യരുടെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ പരിചയങ്ങൾ ശരിയായിട്ട് പഠിച്ചു കഴിഞ്ഞ് ഈ ഹാബിറ്റ്സിന്റെ ബേസിസിൽ ചെയ്ത സ്റ്റഡിയാണ് ആ സ്റ്റഡി ഇങ്ങനായിരുന്നു ലോകത്തിലുള്ള എല്ലരുടെയും കയ്യിൽ നിന്ന് അവരുടെ കയ്യിലുള്ള കാശ് കംപ്ലീറ്റ്ലി എടുത്തു മാറ്റിയിട്ട് ഓരോ വ്യക്തിക്കും നൂറ് കോടി രൂപ വെച്ച് നിങ്ങൾ കൊടുക്കുന്നു ധനികനും നൂറ് കോടി കൊടുത്തിരിക്കുന്നു ചകനും നൂറ് രൂപ കൊടുത്തിരിക്കുന്നു നൂറ് കോടി കൊടുത്തിരിക്കുന്നു കൊടുക്കുന്നതേ ഉള്ളൂ അവർക്ക് യാതൊരു ഇൻസ്ട്രക്ഷനുമില്ല ധനീകന് നൂറ് കോടി കൊടുത്തിരിക്കുന്നു മിഡിൽ ക്ലാസ്സുകാരന് നൂറ് കോടി കൊടുത്തിരിക്കുന്നു ഇന്ന് വരെ റോഡിൽ യാചിച്ചു നടന്ന അവനും നൂറ് കോടി കൊടുത്തിരിക്കുന്നു കൊടുത്തിട്ട് കൊടുത്ത ആള് മാറി നിന്ന് നോക്കുന്നു അവരുടെ ഹാബിറ്റ്സ് മാറുന്നില്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ എല്ലാവർക്കും ഒരേ മൂലധനം കൊടുത്തു അവരുടെ ഹാബിറ്റ്സ് മാറുന്നില്ല ഓരോരുത്തരും അവരവരുടെ ഹാബിറ്റിനനുസരിച്ച് കാശ് ചിലവാക്കുന്നു സൂക്ഷ്മം ഒരു വർഷം കഴിയുമ്പോൾ ഈ ലോകത്തിൽ എല്ലാവർക്കും നൂറ് കോടി കൊടുത്തെങ്കിലും ആ കൊടുക്കപ്പെട്ടതിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കാശ് രണ്ട് ശതമാനം ആളുകളുടെ കയ്യിലിരിക്കും ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളുടെ കയ്യിൽ രണ്ട് ശതമാനം കാശേ ബാക്കി വരത്തുള്ളൂ കാരണം നമുക്ക് ലഭിക്കപ്പെട്ട മൂലധനത്തെ അല്ല കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ അത് എങ്ങനെ ചെലവാക്കുന്നു എങ്ങനെ നിക്ഷേപിക്കുന്നു എങ്ങനെ സ്വരൂപിക്കുന്നു ആത്മീക ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ് ഇന്ന് ലോകത്തിൽ പവർട്ടി നമ്മൾ കാണുന്നതിൻ്റെ കാരണം ഒരു കാരണം അവരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സ് ആണ് പകം മുഴുവൻ ജോലി ചെയ്തിട്ട് രാത്രി വീട്ടിൽ എത്തുന്നതിന് മുൻപ് പകം മുഴുവൻ ആർജിച്ച കാശ് ഷോപ്പിൽ കൊണ്ട് ചിലവാക്കി കുടിച്ചിട്ട് കയ്യിൽ ചില്ലിക്കാശില്ലാതെ വീട്ടിലെത്തുന്നത് ധനീകന്മാരല്ല സൊസൈറ്റിയിലെ ഏറ്റവും ലോവർ ലെവലിലുള്ള ആളാ ആളുകളാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അവരുടെ സ്പെൻഡിങ് ഹാബിറ്റ്സിന്റെ കാരണം കൊണ്ടാണ് അന്നും അവർ യാചകന്മാരായിരുന്നു ഇന്ന് യാചകന്മാരായിട്ട് നിൽക്കുന്നത് ദിസ് വാസ് സോഷ്യോളജിക്കൽ എക്സ്പെരിമെന്റ് വെയർ The spending habits of people were studied, and then it was studied if all the money from everyone is removed and everyone is given 100 crores. The richest one is given 100 crores, and the beggar is also given 100 crores. Nothing is told, just given. Which means each one will spend or invest or squander according to earlier habits. And the study showed that exactly after 365 days. 98% of that money will be in the hands of 2% of people and the 2% money only will be left in the hands of 98% because it is not the capital which creates a difference it is a spinning habit it is the investing habit which creates a difference my dear brothers and sisters in spiritual life also it is exactly the same if the gifts given to you if you use it carefully you will have a lot to spend lot to give ഇവിടെ ഞാൻ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് മുന്നോട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഞാൻ ആദ്യം എൻ്റെ കാര്യം പറയട്ടെ എൻ്റെ പറഞ്ഞ സുവിശേഷകന്മാരുടെ ഇന്ന് പുൽപ്പിറ്റിൽ മിനിസ്ട്രിയുള്ള എത്രയോ സുവിശേഷകന്മാര് അവരെ അഞ്ച് പ്രസംഗം അല്ലെ ആറ് പ്രസംഗം കൊണ്ട് ജീവിതം മുഴുവൻ ചെലവഴിക്കും എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് വടക്കേ ഇന്ത്യ എന്ന് കേരളത്തിൽ വന്ന ഒരു പ്രാസംഗ്യൻ പുള്ളിയുടെ വലിയ പോപ്പുലർ ഒരു വിഷയമായിരുന്നു യൂത്തി യൂത്തികോസ് അപ്പം ശിഷ്യത്വം എന്നുള്ള വിഷയത്തെ കുറിച്ച് ഒരു സഭ ക്ലാസ് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് യൂത്തികോസ് ശിഷ്യത്വത്തിന്റെ മാതൃക ആത്മീക ജീവിതത്തിൽ വേണ്ടത്ര ശ്രദ്ധയില്ല കെയർലെസ്നെസ് എന്നുള്ള വിഷയത്തെ കുറിച്ച് പറയാൻ പറഞ്ഞപ്പോൾ യൂതി കോസ് ദൈവത്തെ സ്നേഹിച്ചൻ യൂതി കോസ് ഒടുവിൽ ഇത് ചില വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ് ഇത് ഉണ്ടായ സംഭവമാണ് കേരളത്തിലുള്ള ഒരു മാസിക അതിന്റെ എഡിറ്റർ ഇത് കേട്ട് 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 ആയി കഴിഞ്ഞപ്പം പുള്ളി പുള്ളിയുടെ ഒരു റിപ്പോർട്ടറിനെ അന്ന് ഈ ഷോർട്ട് ഹാൻഡ് അറിയാവുന്ന ആളുകൾ ഉണ്ടായിരുന്നു റിപ്പോർട്ടറിനെ വിട്ട് ഇദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം മുഴുവൻ അങ്ങോട്ട് ഈ റിപ്പോർട്ടർ കോപ്പി ചെയ്തു ഷോർട്ട് ആൻഡിൽ കോപ്പി ചെയ്ത് ടൈപ്പ് ചെയ്ത് ആ മാസം മാസിക്കാത്ത പ്രസംഗം അങ്ങ് പബ്ലിഷ് ചെയ്തു പ്രസംഗം പബ്ലിഷ് ചെയ്ത് കേരളത്തിൽ മുഴുവൻ എത്തിക്കഴിഞ്ഞപ്പോൾ ആ ഉപദേശിക്ക് പിന്നെ പ്രസംഗിക്കാൻ വയ്യാതായിപ്പോയി ഇതിന്റെ ആവശ്യം എന്താണ് ദൈവം തന്ന കൃപക്കനുസരിച്ച് ഓരോ ദിവസം ദൈവവചനം വായിച്ച് ദൈവാത്മാവ് നൽകുന്ന പ്രസംഗ വെളിച്ചം പ്രകാശൻ നോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ വരത്തില്ല അക്കാര്യത്തിൽ എൻ്റെ മാതൃക പുരുഷനാണ് ഡോക്ടർ എം എ തോമസ് മരിച്ചുപോയ ഡോക്ടർ എം എ തോമസ് പുള്ളി വേർപാടൊക്കെ വിട്ട് പിന്മാറ്റത്തിലായി എന്നുള്ളത് സത്യമാണെങ്കിലും എം എ തോമാച്ചിൽ നിന്ന് ഞാൻ പഠിച്ചത് എം എ തോമാച്ചന്റെ ഹാബിറ്റ് ഒരു ദിവസം വേദപുസ്തകത്തിൽ നിന്ന് ആറ് അധ്യായം വായിക്കുമായിരുന്നു ആറ് അധ്യായം അത് ആറിൽ എങ്ങനെത്തി അതെനിക്കറിയത്തില്ല എങ്ങനെ തീരുമാനം ആറ് അധ്യായം വായിക്കുമായിരുന്നു കൂടെ ഒരു ഡയറി വെച്ചുകൊണ്ട് ഡയറിയും പേനയും കൊണ്ടിരിക്കുകയായിരുന്നു ആ ആറ് അധ്യായം വായിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം മുഴുവൻ നോട്ട് ഡൗൺ ചെയ്യുമായിരുന്നു കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സുവിശേഷ പ്രസംഗം ചെയ്യുന്ന വ്യക്തിയായിരുന്നു ഡോക്ടർ എം എ തോമസ് ഈ ആറ് അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിച്ച വെളിച്ചം നോട്ട് ഡൗൺ ചെയ്യുന്നതിന്റെ കാരണം കൊണ്ട് എം എ തോമാച്ചാൻ പ്രസംഗിച്ച ഒരു ഗോസ്പിൽ പ്രീച്ചിങ്ങും റിപ്പീറ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഒത്തിരി നടന്നിട്ടുള്ള കൂടെ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യത്തില്ലായിരുന്നു അതിൻ്റെ ആവശ്യമില്ലായിരുന്നു കാരണം ആറ് അധ്യായം വായിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന പ്രകാശം നോട്ട് ഡൗൺ ചെയ്തു കഴിഞ്ഞാല് തോമാച്ഛായം പറയാൻ പറയുന്നത് മോനെ ഒരു പന്ത്രണ്ട് പ്രസംഗത്തിനുള്ള വിഷയം കിട്ടും എന്നാൽ അതിൽ നിന്ന് രണ്ടോ മൂന്നോ എടുക്കത്തുള്ളൂ കാരണം അടുത്ത ദിവസം പിന്നെ ആറ് അധ്യായം വായിക്കുന്നു നമ്മൾ നമ്മുടെ കൃപാവരങ്ങൾ അത് ദൈവം നൽകിയ നിക്ഷേപമാണെന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു നൂറ് കോടി ലഭിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ അത് ലഭിക്കുന്നതിന് മുൻപ് യാചകന്മാരായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ പിന്നെയും യാചകന്മാരായി മാറുന്നു അതുകൊണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇവിടെ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ ടീച്ചിങ്ങിന്റെ ഗിഫ്റ്റ് ലഭിച്ചിട്ടുള്ള സഹോദരന്മാരുമുണ്ട് സഹോദരിമാരുമുണ്ട് ജൂനിയേഴ്സും ഉണ്ട് മിഡിൽ ഉണ്ട് സീനിയേഴ്സും ഉണ്ട് അവരെ എല്ലാവരെയും ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നിക്ഷേപം ഞാൻ എന്നോട് ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവം ചെയ്തിരിക്കുന്ന നിക്ഷേപം അത് ലാഘവമായിട്ട് കൈകാര്യം ചെയ്യരുത് ടീച്ചിങ് ഗിഫ്റ്റാണെന്നോ ദൈവവചനം ഓരോ ദിവസം വായിക്കുക പഠിക്കുക പ്രകാശം പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന ഇലൂമിനേഷൻ നോട്ട് ചെയ്യുക പ്രസംഗിക്കാൻ ഇഷ്ടം പോലെ വിഷയം ഉണ്ടാകും വാട്ട് ഐ വാസ് സേയിങ് ഈസ് ദർ ആർ സം പീപ്പിൾ who manage their entire life with five or six messages what is the need for it i mentioned dr m thomas his principle was read six chapters a day from the bible keep a diary whatever illumination the holy spirit gives note it down and he would then preach from it i've heard many of his messages he never repeated a message because each day he had so much illumination from the holy spirit that he never had to repeat Listening to me, there are many who have the gift of teaching. Please remember it's up to you whether the hundred crore that is given to you leave you like a beggar after one year, or whether you are among those two percent who have all the capital. ദൈവമാന്നോ മനുഷ്യനാന്നോ ലഭിച്ച ആ ക്യാപിറ്റൽ എങ്ങനെ ഉപയോഗിച്ചതെന്ന് ഹാരി പോട്ടർ എന്നുള്ള സീരീസ് എഴുതിയ ഹാരി പോട്ടർന്ന് എല്ലാവരും പേര് കേട്ടിട്ടുണ്ട് ജെ കെ റോലിംഗ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീയാണ് ആ സീരീസ് എടു എഴുതിയത് അവിടെ ഈ റോലിങ്ങിന് സ്വന്തം മോള് വളർന്നു വന്നപ്പോൾ അവക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി കാശില്ലായിരുന്നു ഹാരി പോട്ടർ സീരീസ് സക്സസ്ഫുൾ ആയപ്പോഴത്തേക്ക് എഴുപതിനായിരം കോടി രൂപയാണ് അവിടെ ആസ്തി എഴുപതിന കോടിയല്ല എഴുപതിനായിരം കോടി അങ്ങനെ അവക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ഇടയ്ക്ക് അവളെ പതിനോരായിരം കോടി രൂപയാണ് ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തത് പതിനൊന്ന് കോടിയല്ല ഞാൻ ഓർപ്പിക്കട്ടെ പതിനൊന്ന പതിനേഴായിരം കോടി രൂപ ചാരിറ്റിക്ക് കൊടുത്തു വിശ്വാസികളായ നാം ദൈവം നമ്മിൽ നിക്ഷേപിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി അത് മൾട്ടിപ്ലൈ ചെയ്ത് അത് ചെലവഴിക്കുന്നുണ്ടോ മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ ഐ വാസ് സേയിങ് ദ ലേഡി ഹൂറോട്ട് ഹാരി പോട്ടർ ഷീ ഡിഡ് നോട്ട് ഹാവ് എനഫ് മണി ടു ഫീഡ് അർ ഡോട്ടർ അറ്റ് എ ടൈം എവെൻച്വലി ത്രൂ റോയൽറ്റീസ് ഷീ ഏൺഡ് സെവൻറ്റി

പഠിച്ചത് ഹയർ എജ്യൂക്കേഷൻ്റെ കാശില്ലായിരുന്നു എന്നാൽ തനിക്കുള്ള കഴിവ് ഉപയോഗിച്ചതിന്റെ കാരണം കൊണ്ട് തന്നെ ഇന്നത്തെ ആ അസെറ്റ് എഴുനൂറ് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് ക്രോഴ്സ് ആണെന്നാണ് സീറോയിൽ നിന്ന് എങ്ങനെത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാപിറ്റൽ ഉള്ള ആള് നമുക്കറിയാം അംബാനിയാന്ന് അംബാനിയുടെ പിതാവ് ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു ഗുജറാത്തിലെ ഒരു ഓർഡിനറി ഒരു വില്ലേജിൽ ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു താന് അങ്ങനെ കളക്ട് ചെയ്ത കാശിലെ കഷ്ടിച്ചൊരു ലക്ഷം രൂപയും കൊണ്ടാണ് റിലയൻസ് തുടങ്ങിയത് റിലയൻസിന്റെ ഇന്നത്തെ ആ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞ ലക്ഷം കോടികളിലാണ് ഇന്ത്യയിലെ ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി അതിന്റെ പിതാക്കന്മാരിൽ ഒരാൾ നാരായണമൂർത്തി വെറും പതിനായിരം രൂപ ഭാര്യയുടെ സേവിങ്സ് പതിനായിരം രൂപ ക്യാപിറ്റലും കൊണ്ട് തുടങ്ങി ഇന്ന് പുള്ളിയുടെ ക്യാപിറ്റൽ ആയിരം കോടികളിലാണ് വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത് ലോകമനുഷ്യർ അവർക്ക് അവർക്ക് ലഭിച്ചിട്ടുള്ളത് വേണ്ട രീതിയിൽ നിക്ഷേപിക്കാൻ അറിയാം എനിക്കറിയാമോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നിങ്ങൾക്കറിയാമോ ദൈവം നമുക്ക് തന്ന സമയം ദൈവം നമുക്ക് തന്ന കൃപാവരങ്ങൾ ദൈവം നമുക്ക് തന്ന സ്വത്ത് അതുകൊണ്ടാണ് ദൈവവചനം ഓർപ്പിക്കുന്നത് ദൈവം നമ്മുടെ വിശ്വാസത്തിന്റെ അളവിനുസരിച്ച് നമ്മൾ തന്നത് അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് എന്നാൽ അതേ സമയത്ത് ിലും കംപ്ലീറ്റ്ലി യാചകന്മാരായിട്ട് മാറുന്നതിന്റെയും ഉദാഹരണങ്ങളുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു ജസ്റ്റ് ദീസ് പീപ്പിൾ ഐ വാസ് ടോക്കിംഗ് അബൌട്ട് സ്റ്റീവ് ജോബ്സ് ഹൂ ഹാഡ് നോ മണി ഫോർ എജ്യൂക്കേഷൻ ഹീസ് വർത്ത് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് ക്രോർസ് ഓഫ് റുപ്പീസ് വി ഓൾസോ നോ അബൌട്ട് ധീരുഭായ് അംബാനി ഹൂ സ്റ്റാർട്ടഡ് റിലയൻസ് ഇൻഡസ്ട്രീസ് Started with 1 lakh rupees. Today it is more than 144 lakh crore rupees. Narayana Murthy, one of the fathers of Indian IT, he started with 10,000 rupees. Today he is the father of Indian in information technology sec sector, worth thousands of crores of rupees. I also want to tell about people who had capital but who misused it or who carelessly used it and became beggars. നമുക്കെല്ലാം തോന്നുന്നത് മൂലധനം ഇനി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ധാരാളം ചെയ്യാമെന്ന് മൂലധനമല്ല അതെങ്ങനെ ഉപയോഗിക്കുന്ന എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മൂലധനം കിട്ടിയത് പ്രോപ്പർലി ഉപയോഗിച്ച് ആയിരം ലക്ഷം കോടികളിലായത് പറഞ്ഞല്ലോ എന്നാൽ മൂലധനം കെയർഫുൾ അല്ല ശ്രദ്ധ അത് ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധാലു അല്ലെങ്കിൽ പാപ്പരായി പോകുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ നിങ്ങളുടെ മുൻപിൽ വെക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ ആദ്യത്തെ ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ടെക്നോളജീസ് എന്നും പറഞ്ഞ ഒരു കാര്യ ഒരു ഓർഗനൈസേഷൻ അല്ലെ ബിസിനസ് ഹൗസിന്റെ പിതാവ് ജിഗ്നേഷ് ഷാ പുള്ളിയുടെ പ്രോപ്പർട്ടി എൺപതിനായിരം കോടി രൂപയായിരുന്നു എന്നാൽ താൻ പാപ്പരായി മാറി ഒരു പുള്ളിക്ക് ഫൈൻ കൊടുക്കേണ്ടതു തന്നെ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയായിരുന്നു വൈ തന്റെ ഇത്രയും കഴിവുള്ള ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ അയോഗ്യരായിട്ടുള്ള ആളുകളെ അഡ്വൈസേഴ്സ് ആയിട്ട് എടുത്തു അവർ തനിക്ക് തെറ്റായ ഡയറക്ഷനിൽ തന്നെ തെറ്റായ ഡയറക്ഷനിലേക്ക് നയിച്ചു വിശ്വാസികളായ നാം നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറെ മെന്റേഴ്സ് വേണം നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ വേണം അത് ശരിയായിട്ട് തെരഞ്ഞെടുത്തില്ലെങ്കിൽ ഷലോമോന്റെ പുത്രൻ സംഭവിച്ചതുപോലെ ആയിത്തീരും അവൻ ദൈവജനത്തിന് ഒരു അനുഗ്രഹത്തിന് പകരം ഒരു ശാപമായി തീർന്നു ആ വയസ്സായിട്ടുള്ള ആളുകൾ പറഞ്ഞൊരു ചെറിയ കാര്യം കേട്ട് ദൈവ ജനത്തിന് അനുഗ്രഹ ആകാൻ അനുഗ്രഹമാകുന്നതിന് പകരം അവൻ ഒരു ശാപത്തിന് കാരണമായി തീർന്നു നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ കെയർഫുള്ളി വേണം അഡ്വൈസേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ഐ വാസ് ഐ മെൻഷൻ ജിഗ്നേഷ് ഷാ ഫൗണ്ടർ ഓഫ് ഫൈനാൻഷ്യൽ ടെക്നോളജീസ് ഹിസ് നെറ്റ് വർത്ത് വാസ് എ തൗസൻഡ് ക്രോർസ് ഓഫ് റുപ്പീസ് ഹി ഓൾമോസ്റ്റ് ലോസ്റ്റ് എവറിഥിങ് The fine alone that he paid was 5,600 crore. Do you know why? He depended upon unworthy, unwise people for advice. All of them had integrity problems. They destroyed him. In our spiritual life, please remember in our spiritual life, we should always gather only those kinds of mentors who can really push us up. ഡൗൺ മറ്റൊരു ഉദാഹരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രമേശ് ചന്ദ്ര യൂണിടെക് റിയൽ എസ്റ്റേറ്റ് കമ്പനി ആ കമ്പനിയുടെ ടോട്ടൽ വാല്യൂ ഏഴായിരം കോടി രൂപ ആയിരുന്നു എന്നാൽ തൻ്റെ കണക്കുകൂട്ടിൽ തെറ്റിപ്പോയതുകൊണ്ട് ഏഴായിരം കോടി രൂപ വെറും ൂറ് കോടി രൂപയായിട്ട് മാറി ഞാൻ ഓർപ്പിക്കട്ടെ നാനൂറ് കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴായിരം കോടി രൂപയുടെ ഇരുപത് ശതമാനമേ ഉള്ളു എയ്റ്റി പെർസെന്റ് ആറായിരത്തി അറുനൂറ് കോടി രൂപ നഷ്ടപ്പെട്ടു വിശ്വാസികളായ നാം നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് മനസ്സിലാക്കി ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള Nashtangal Sambhavikum. I mentioned Ramesh Chandra of Unitech Real Estate Company whose worth was 7,000 crores of rupees, but because of some error of calculation, that 7,000 crore of rupees was reduced to 400 crore. That means he lost 6, 600 crores of rupees because of his error of calculation. God has given you a gift. don't be stupid don't gather unworthy counselors and ആൻഡ് gather those people who have a proven track record in their lives ലൈഫ് ആത്മീക ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ് എന്ന് തിരുവഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നു ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ് നാലാം വാക്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഈ കൃപാവരം എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ലാഘവത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമല്ല ഞാൻ ആവർത്തിച്ചു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ഇപ്പൊ ഞാൻ എപ്പോഴും കൃപാവരങ്ങളെ കുറിച്ചുള്ള ധാരാളം ക്ലാസ്സസ് കേൾക്കാറുണ്ട് എല്ലരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ബന്ദിക്കോസ്തുകാരെ രണ്ടു കുറ്റം പറയണം ബാക്കി എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകണം ബന്ദിക്കോസ്തുകാരെ കൃപാവരങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നതെല്ലാം ശരിയാണെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്നാൽ പറയുന്നതിൻ്റെ അർത്ഥം ഇതാണ് ദൈവവചനത്തിന്റെ എക്സ്പൊസിഷൻ മറ്റുള്ളവരെ കുറ്റം പറയാനില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഷയം സമഗ്രമായിട്ട് നമുക്ക് പഠിക്കാനോ പഠിപ്പിക്കാനോ സാധിക്കത്തില്ല കൃപാവരങ്ങൾ നമ്മൾ സമഗ്രമായിട്ട് പഠിച്ചു കഴിയുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം ഒന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരു യാഗമായിട്ട് അർപ്പിക്കണം അങ്ങനെ വരുമ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ദൈവ ഇഷ്ടം മനസ്സിലാകും ദൈവ ഇഷ്ടം മനസ്സിലാകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൃപാവര എന്തെന്നും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാകും അത് ഉപയോഗിച്ച് കഴി അത് മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ അതിനെ പോഷിപ്പിക്കണം അങ്ങനെ പോഷിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വേണ്ട രീതിയിൽ പോഷിപ്പിച്ചാൽ ഒന്നുള്ളവന് പത്തായി തീരും എന്ന് മാത്രമല്ല ആ ഒന്നുള്ളവന് പത്തായി തീരുമ്പോൾ അവന്റെ വിശ്വാസത്തിന്റെ അളവിനനുസരിച്ച് അവൻ ഇനിയും കൊടുക്കപ്പെടും അതുകൊണ്ടാണ് ചിലർ ആത്മീക ജീവിതത്തിൽ അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ കാണും അതേ സമയത്ത് നമ്മൾ ആ നമ്മുടെ കൃപാവരങ്ങളെ അവഗണിച്ചാൽ അതിൻ്റെ സീരിയസ് കോൺസിക്വൻസ് ആകും ഇല്ലാത്തവൻ അവൻ്റെ കയ്യിൽ ഉള്ളത് പോലും എടുക്കപ്പെടുമെന്ന് ദൈവജൻ ഓർപ്പിക്കുന്നു നമുക്ക് തന്നെ അറിയാമല്ലോ ആത്മീക ലോകത്തിൽ എത്രയോ ആളുകളെ കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഒരു കാര്യമാണ് അവരുടെ കൃപ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ദൈവം അവർക്ക് കൊടുത്തിരുന്നിൽക്കുന്ന കൃപ അവരുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റി എന്ന് ദൈവ ദൈവചനൻ ചിലപ്പം ചില വിശ്വാസികളെ കുറിച്ച് പറയാറുണ്ട് അത് സത്യമാകാനാണ് സാധ്യത കാരണം ചിലരുടെ കയ്യിൽ നിന്ന് എടുക്കപ്പെടുമെന്ന് ദൈവവചന ഓർപ്പിക്കുന്നു ചിലർക്ക് ഇനിയും കൊടുക്കപ്പെടും ദൈവവചന ഓർപ്പിക്കുന്നു നമ്മൾ ഇനിയും കൊടുക്കപ്പെടുന്നവരാകാൻ ഇനിയും ലഭിക്കുന്നവരാകാൻ ദൈവം സഹായിക്കട്ടെ അങ്ങനെ ആകണമെങ്കിൽ കൃപാവരം എന്നുള്ള വിഷയം സമഗ്രമായിട്ട് പഠിക്കണം വാട്ട് ഐ വാസ് സേയിങ് ഈസ് Scripture is very clear. Our mind has to be transformed. We have to understand the will of God. As part of that, we have to understand our spiritual gift and then we have to nurture it so that he who has one earns ten more and becomes worthy to receive another one. But if we are unworthy people, then whatever we have will be taken away from us. Yeah, okay. May the Lord help. ർഫുൾ ഇൻ ദിസ് മാറ്റർ ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തർക്കും എന്റെ കൃപ വരെ എന്ത് ഞാനത് ഏത് രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഉപയോഗിച്ചു അങ്ങനെ തന്നെ ഉപയോഗിച്ച മതിയോ അതോ ചില മാറ്റങ്ങൾ വരുത്തണോ എന്ന് ചിന്തിക്കാൻ ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയയ്ക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്